നമസ്കാരം ചിരിയും ചിന്തയും ഒരുമിച്ച് തൂലികയിൽ സൃഷ്ടിച്ച ബേപ്പൂർ സുൽത്താന്റെ ഓർമ്മയിലാണ് ഇന്ന് മലയാളം ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ കോട്ടയത്തെ വൈക്കം തലയോരപ്പറമ്പിൽ ബഷീർ ജനിക്കുമ്പോൾ ലോകത്തിലെ സർവജരാചരങ്ങൾക്കുമായി എഴുത്തിന്റെ സുൽത്താൻ പിറക്കുകയായിരുന്നു ഇന്ന് അദ്ദേഹത്തിന്റെ ചരമദിനമാണ് നർമ്മവും വിമർശനവും കലർന്ന ശൈലിയിൽ ബഷീർ കൃതിയും മലയാള ഭാഷയിലെ വിസ്മയങ്ങളായി മാറി നികണ്ടവിൽ പോലും കാണാൻ കഴിയാത്ത വാക്കുകളാണ് ബഷീർ സാഹിത്യത്തിന്റെ പ്രത്യേകത അനുഭവങ്ങൾ വിവരിക്കാൻ അദ്ദേഹം സ്വന്തം ഭാഷ തന്നെ സൃഷ്ടിച്ചെടുത്തു ഇമ്മിണി ബല്ലിയൊന്ന് ഇച്ചിരി പിടിയോളം ലൊടുക്കൂസ് ബടുക്കൂസ് വെളിച്ചത്തിന് എന്തൊരു തെളിച്ചം സ്ത്രീകളുടെ തലയിൽ നിലാവെളിച്ചമാണ് തുടങ്ങി എണ്ണിയാൽ തീരാത്ത പദങ്ങളും പ്രയോഗങ്ങളും ബഷീർ മലയാളത്തിന് സമ്മാനിച്ചു ബഷീറിന്റെ പ്രസിദ്ധമായ നോവലുകൾ ഏതെന്ന് നോക്കാം പ്രേമലേഖനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് പ്രേമലേഖനം എന്ന നോവൽ പ്രസിദ്ധീകരിച്ചത് ബഷീർ ആദ്യം പ്രസിദ്ധീകരിക്കുന്ന നോവലും ഇതുതന്നെയാണ് ശബ്ദങ്ങൾ ഏറെ വിവാദം സൃഷ്ടിച്ച ബഷീറിന്റെ നോവലാണ് ശബ്ദങ്ങൾ ഇൻഡുപ്പുപ്പാക്ക് ഒരാന ഉണ്ടായിരുന്നു ബഷീറിന്റെ വളരെ പ്രസിദ്ധമായ നോവലാണിത് ബഷീർ കൃതികളെ നിരൂപണം ചെയ്ത എം ബി രഘുനാഥൻ ഉപ്പുപ്പാന്റെ കുയ്യാനകൾ എന്നൊരു കൃതിയും രചിച്ചിട്ടുണ്ട് ബാല്യകാല സഖി ബഷീർ രചിച്ച ഒരു ദുരന്താന്തിയ നോവലാണിത് ഇതിന് എം പി പോളാണ് അവതാരിക എഴുതിയിരിക്കുന്നത് ജീവിതത്തിൽ നിന്നും അടർത്തിയെടുത്ത ഒരേടാണെന്ന് പോൾ അവതാരികയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് പാത്തുമായുടെ ആട് പ്ലോട്ടില്ലാത്ത കഥയാണ് പാത്തുമായുടെ ആട് എന്ന് നിരൂപകർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അബ്ദുൾ ഖാദർ പാത്തുമ്മ പാത്തുക്കുട്ടി മുഹമ്മദ് ഹാരിഫ അബൂബക്കർ തുടങ്ങിയവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ മതിലുകൾ ജയിലിന്റെ പശ്ചാത്തലത്തിൽ ബഷീർ രചിച്ച നോവലാണിത് നാരായണിയാണ് കേന്ദ്ര കഥാപാത്രം ആനവാരിയും പൊൻകുരിശും ഈ ചെറു നോവലിലെ കഥാപാത്രങ്ങളായ ആനവാരി രാമൻ നായരും പൊൻകുരിശു തോമായും പ്രസിദ്ധരാണ് കാലങ്ങൾ കടന്നു പോകുമ്പോഴും സാഹിത്യപ്രേമികളുടെ മനസ്സിൽ മാങ്കോസ്റ്റിൻ മരച്ചുവട്ടിൽ ആ ചാരു കസാരയിൽ ചാരിക്കിടന്ന് ഗ്രാമഫോണിൽ സോജാ രാജകുമാരി കേട്ടുറങ്ങുകയാണ് എഴുത്തിന്റെ സുൽത്താൻ വായനയുടെ വസന്തം ആസ്വാദകനിൽ പാകിയ ബേപ്പൂർ സുൽത്താനെ മലയാളി അത്ര പെട്ടെന്നൊന്നും മറക്കില്ല 《何に「マミ」》